മലങ്കരയുടെ പ്രകാശ ഗോപുരമാണ് പരിശുദ്ധ പരുമല തിരുമേനി. മലങ്കര യാക്കോബായ സുറിയാനി സഭകളിലെ ഏതൊരു വിശ്വാസിക്കും ഈ പരിശുദ്ധൻ ഐശ്വര്യത്തിനും ശ്രേയസ്സിനും നിദാനമാണ്. ജാതിമതഭേദമന്യേ നിരാലംബരുടെയും അശരണരുടെയും ആശാകേന്ദ്രമാണ് പരുമല തിരുമേനി. തന്റെ പൗരോഹിത്യ ജീവിതത്തിൽ അടിയുറച്ച വിശ്വാസത്തിന്റെയും തീഷ്ണഭക്തിയുടെയും വിളനിലമായിരുന്നു ഈ താപസശ്രേഷ്ഠൻ. എറണാകുളം ജില്ലയിലെ മുളന്തുരുത്തി ഗ്രാമത്തിൽ ശ്രാമ്പിക്കൽ പള്ളത്തിട്ട കുടുംബത്തിലെ കൊച്ചുമത്തായിയുടെയും മറിയാമ്മയുടെയും അഞ്ചു മക്കളിൽ ഏറ്റവും ഇളയതായിട്ടായിരുന്നു പരിശുദ്ധ തിരുമേനിയുടെ ജനനം. 1848 ജൂൺ മാസം 15 തീയതി പൂജാതനായ തിരുമേനിക്ക് ഗീവർഗീസ് എന്നാണ് മാതാപിതാക്കൾ പേരിട്ടത്. എങ്കിലും കൊച്ചായിപ്പോര എന്ന ബാല്യകാല ഓമന പേരിലാണ് ഗീവർഗീസ് അറിയപ്പെട്ടത്. തനിക്ക് കുടുംബാവകാശമായി കിട്ടിയ ചാത്തുരുത്തി കുടിയിലായിരുന്നു കൊച്ചുമത്തായിയും കുടുംബവും താമസിച്ചിരുന്നത്. അതുകൊണ്ടാണ് പിൽക്കാലത്ത് തിരുമേനിയെ ചാത്തുരുത്തിൽ തിരുമേനി എന്നും അറിയപ്പെട്ടു തുടങ്ങിയത്. ഇത് മുളന്തുരുത്തിയിലെ വള്ളക്കുരിശ്. ഇവിടെയാണ് ബാലനായ ഗീവർഗീസിനെ എഴുത്തിനിരുത്തിയത്. 5 വയസ്സിൽ ഗീവർഗീസിനെ സമീപ പ്രദേശത്തെ ഒരു കുടിപ്പള്ളിക്കൂടത്തിൽ ചേർത്തു. ഓണക്കാവിൽ അയ്യ എന്ന ആശാനായിരുന്നു കളരി നടത്തിയിരുന്നത്. 2 വർഷം കൊണ്ട് ഗീവർഗീസ് കൂട്ടി വായിക്കുവാനും കണക്ക് കൂട്ടുവാനും കൃത്യമായി പഠിച്ചു. പഠനത്തോടൊപ്പം തന്നെ യാമപ്രാർത്ഥന, വേദവായന തുടങ്ങിയവയിലെല്ലാം ഈ ബാലൻ ഉത്സുകനായിരുന്നു. മുളന്തുരുത്തി മാർത്തോമൻ പള്ളി. പുരാതനമായ ഈ ദേവാലയമാണ് പരുമല തിരുമേനിയുടെ ഇടവക. ഈ പുണ്യപിതാവിന്റെ ആത്മീയ വളർച്ചയിൽ ഒരു നിർണായക പങ്ക് ഈ ദേവാലയത്തിനും അന്നത്തെ വികാരിയായിരുന്ന ഗീവർഗീസ് മൽപ്പാനച്ചനുമാണ്. തന്റെ ശിഷ്യന്മാർക്ക് മൽപ്പാനച്ചൻ ചൊല്ലിക്കൊടുത്തിരുന്ന സുറിയാനി ഗീതങ്ങളെല്ലാം കേട്ടു മനസ്സിലാക്കി സ്വരമാധുര്യത്തോടെ ആലപിക്കാറുണ്ടായിരുന്ന ഗീവർഗീസിന് സുറിയാനി പഠിക്കണമെന്നുള്ള അഭിലാഷം മൂലം മൽപ്പാനച്ചൻ ഈ ബാലനെ തന്റെ കൂടെ മുളന്തുരുത്തി പള്ളിയിൽ താമസിപ്പിക്കുകയും 1857 ദൈവമാതാവിന്റെ ശുനോയോ പെരുന്നാൾ ദിവസം സുറിയാനി പഠിപ്പിക്കുവാൻ തുടങ്ങുകയും ചെയ്തു. കരിങ്ങാച്ചിറ സെന്റ് ജോർജ് യാക്കോബായ കത്തീഡ്രൽ. വിശുദ്ധ ഗീവർഗീസ് സഹദായിയുടെ നാമത്തിലുള്ള ഈ ദേവാലയത്തിലാണ് വൈദിക മേഖലയുടെ ആദ്യപടിയായ കോറൂയോ പട്ടം ഗീവർഗീസിന് ലഭിച്ചത്.
മൽപ്പാനച്ചന്റെ പ്രേരണയാൽ പാലക്കുന്നത്ത് മാത്യൂസ് മാർ അത്തനാസിയോസ് തിരുമേനിയാണ് ഗീവർഗീസിന് പുരാതനമായ ഈ പള്ളിയിൽ വച്ച് കോറൂയോ പട്ടം കൊടുത്തത്. തുടർന്നാണ് മൽപ്പാനച്ചൻ ഗീവർഗീസ് ശമ്മാശനെ ഉന്നത വിദ്യാഭ്യാസത്തിനായി കോട്ടയം പഴയ സെമിനാരിയിലേക്ക് അയച്ചത്. രണ്ടര വർഷക്കാലം സെമിനാരിയിൽ വിദ്യാർത്ഥിയായിരുന്നു ശമ്മാശൻ. പിന്നീട് സെമിനാരി വിദ്യാഭ്യാസത്തിന് ശേഷം മുളന്തുരുത്തിയിലേക്ക് തന്നെ ഗീവർഗീസ് ശമ്മാശൻ മടങ്ങി. ഈ അവസരത്തിലാണ് മൽപ്പാനച്ചന് വസൂരി ബാധ പിടിപെട്ടത്. ഉടനെ തന്നെ മുളന്തുരുത്തി പള്ളിയിൽ സ്ഥിരതാമസമുണ്ടായിരുന്ന എല്ലാ ശമ്മാശന്മാരെയും ഭവനങ്ങളിലേക്ക് അയച്ചു. എന്നാൽ ഗീവർഗീസ് ശമ്മാശനും ഏതാനും പ്രായം ചെന്ന വ്യക്തികളും മൽപ്പാനച്ചന്റെ ശുശ്രൂഷയ്ക്കായി പള്ളിയിൽ തന്നെ നിലകൊണ്ടു. എന്നിരുന്നാലും മൽപ്പാനച്ചന് രക്ഷപ്രാപിക്കാൻ കഴിഞ്ഞില്ല. 1865 ശമ്മാശന് 17 വയസ്സുള്ളപ്പോൾ മൽപ്പാനച്ചൻ കർത്താവിൽ നിദ്ര പ്രാപിക്കുകയും മുളന്തുരുത്തി പള്ളിയുടെ തെക്കേ വരാന്തയിൽ കബറടക്കപ്പെടുകയും ചെയ്തു. അധികം കഴിയുന്നതിനു മുമ്പേ ഗീവർഗീസ് ശമ്മാശനെയും വസൂരി ബാധിച്ചു. രോഗം മൂർച്ഛിച്ചു. മരണത്തിന്റെ നിമിഷങ്ങൾ എണ്ണിക്കൊണ്ടിരിക്കവേ ശമ്മാശൻ അബോധാവസ്ഥയിലായി. ഈ നേരത്താണ് ശമ്മാശനൊരു ദിവ്യദർശനമുണ്ടാകുന്നത്. ദൈവമാതാവായ പരിശുദ്ധ കന്യകാ മറിയം ശമ്മാശന്റെ അരികെ വന്നു നിൽക്കുന്നതും മാതാവ് ശമ്മാശനോട് ഉടനെ പൂർണ്ണമായും വസൂരിയിൽ നിന്ന് വിമുക്തമാകുമെന്നും അത് കഴിഞ്ഞാൽ ശിഷ്ട ആയുസ് മുഴുവനും പൗരോഹിത്യ ശുശ്രൂഷകൾക്കും ദൈവവേലയ്ക്കും മാറ്റിവെക്കണമെന്നും പറയുന്നതായി കേട്ടു. ഗീവർഗീസ് ശമ്മാശൻ ഉടനെ തന്നെ അപ്രകാരം തീരുമാനിക്കുകയും അധികം താമസിയാതെ പരിപൂർണ രോഗവിമുക്തി നേടി ദൈവമാതാവിൽ അഭയം പ്രാപിക്കുകയും ചെയ്തു. അന്നു മുതൽ തിരുമേനി തന്റെ എല്ലാ പ്രാർത്ഥനയുടെയും അന്ത്യത്തിൽ, ആയത് തമ്പുരാനെ പറ്റ അമ്മയുടെ പ്രാർത്ഥനയാൽ തന്നെ എന്ന് ഉദ്ധരിച്ചേ നിർത്താറുള്ളൂ. രോഗവിമുക്തനായെങ്കിലും മൽപ്പാനച്ചന്റെ നിര്യാണം ഗീവർഗീസ് ശമ്മാശന്റെ സുറിയാനി പാണ്ഡിത്യം നേടാനുള്ള ശ്രമത്തെ ബാധിച്ചു. തുടർന്നാണ് കോനാട്ട് മൽപ്പാനച്ചന്റെ കീഴിൽ സുറിയാനി വിദ്യാഭ്യാസത്തിനായി പാമ്പാക്കുടയിലേക്ക് പോയത്. സഹോദരി ഏലിയുടെ ഭവനമായ നെടുമ്പാമ്പാക്കുടയിൽ താമസിച്ചാണ് ശമ്മാശൻ പാമ്പാക്കുട സെന്റ് ജോൺസ് വലിയ പള്ളിയുടെ മാളികയിലിരുന്ന് സുറിയാനി അഭ്യസിച്ചത്. ഇവിടുത്തെ പഠനം പൂർത്തിയാക്കിയ സമയത്താണ് ഗീവർഗീസ് ശമ്മാശൻ സ്വന്തം കൈപ്പടയിൽ എഴുതിയ ഈ സുറിയാനി ബൈബിൾ തന്റെ ഗുരുവിനെ സമ്മാനിച്ചത്. AD 1865 അന്ത്യോക്യ സിംഹാസന പ്രതിനിധിയായ യുയാക്കി മാർ കൂറുലോസ് ബാവ മലങ്കരയിലേക്ക് എഴുന്നള്ളിയത്. കോനാട്ട് മൽപ്പാനച്ചന്റെ ഉപദേശത്താൽ ഗീവർഗീസ് ശമ്മാശൻ കൂറുലോസ് ബാവയുടെ ദ്വിഭാഷിയായി. മുളന്തുരുത്തി ആസ്ഥാനമായി സഭാകാര്യങ്ങൾ നിർവഹിച്ച കൂറുലോസ് ബാവ ഗീവർഗീസ് ശമ്മാശനിൽ പൂർണ്ണ തൃപ്തനാകുകയും അദ്ദേഹത്തിന് കശിശ പട്ടം നൽകുകയും ചെയ്തു. അധികം താമസിയാതെ ഗീവർഗീസ് കശീശയുടെ പ്രാർത്ഥനയും കഴിവും മനസ്സിലാക്കിയ ബാവ കോർ എപ്പിസ്കോപ്പ സ്ഥാനവും അദ്ദേഹത്തിന് നൽകി ആദരിച്ചു. മരുഭൂമിയിലെ നക്ഷത്രമെന്നറിയപ്പെടുന്ന മാർ അന്തോണിയോസിന്റെ ജീവിതശൈലിയിൽ ആകൃഷ്ടനായ ഗീവർഗീസ് എപ്പിസ്കോപ്പയുടെ ലക്ഷ്യവും അഭിലാഷവും തീവ്രമായ വ്രതാനുഷ്ഠാനങ്ങളിലും യാമപ്രാർത്ഥനകളിലും മാത്രമേർപ്പെട്ട് ജീവിതം മുന്നോട്ടു കൊണ്ടുപോവുക എന്നതു മാത്രമായിരുന്നു. ഇതിനായി ഒരു ഏകാന്ത ജീവിതത്തിന് കോർ എപ്പിസ്കോപ്പ തെരഞ്ഞെടുത്തത്
മുളന്തുരുത്തി പള്ളിയുടെ കീഴിലുള്ള വെട്ടിക്കൽ ദയറയായിരുന്നു. തീർത്തും അവഗണിക്കപ്പെട്ടും വരുമാന മാർഗങ്ങളൊന്നുമില്ലാതെ കിടന്നിരുന്ന സ്ഥലമായിരുന്നു വെട്ടിക്കൽ ദയറ. ഇവിടെ വെച്ച് ഗീവർഗീസ് എപ്പിസ്കോപ്പയുടെ പ്രാർത്ഥനയാൽ അനേകർക്ക് രോഗശാന്തിയും ഉദ്ദിഷ്ട കാര്യപ്രാപ്തിയും ലഭിച്ചു തുടങ്ങി. അതോടെ ആരാധനയ്ക്കും പ്രാർത്ഥനയ്ക്കുമായി ഇവിടത്തേക്കൊട്ടേറെ പേർ എത്തി തുടങ്ങി. താമസിയാതെ ഒരു തീർത്ഥാടന കേന്ദ്രമായും ഈ ദേറാപ്പള്ളി ഉയർന്നു. പ്രാർത്ഥനയോടും വ്രതാനുഷ്ഠാനങ്ങളോടൊപ്പം തന്നെ എപ്പിസ്കോപ്പ ഒട്ടേറെ വൈദിക വിദ്യാർത്ഥികൾക്ക് വിജ്ഞാനം പകർന്നു നൽകാനും തുടങ്ങി. ആയിരത്തി 1872 മലങ്കര മെത്രാപ്പൊലീത്ത പുലിക്കോട്ടിൽ ജോസഫ് മാർ ദിവന്യാസിയോസ് തിരുമേനി പരുമലയിൽ സ്ഥാപിച്ച സെമിനാരിക്കായി ഒരു റമ്പാനെ തേടി മുളന്തുരുത്തിയിലെത്തിയത്. സഭാഭാരവാഹികളുമായി സംസാരിച്ച തിരുമേനിക്ക് ഇതിനനുയോജ്യനായി എല്ലാവരിൽ നിന്നും ഗീവർഗീസ് എപ്പിസ്കോപ്പയുടെ പേര് മാത്രമേ കേട്ടുള്ളൂ. ദിവന്യാസിയോസ് തിരുമേനിക്ക് ഗീവർഗീസ് എപ്പിസ്കോപ്പയെ പൂർണ്ണമായി ബോധ്യമായതോടെ ആ വർഷത്തെ വചനിപ്പ് പെരുന്നാൾ ദിവസം എപ്പിസ്കോപ്പയ്ക്ക് റമ്പാൻ സ്ഥാനം നൽകി. പരുമല തിരുമേനി എന്ന് അറിയപ്പെടുന്ന ചതുരത്തിൽ മോർ ഗ്രിഗോറിയസ് തിരുമേനി സുറിയാനി സഭയുടെ മാത്രമല്ല ലോകത്തുള്ള മുഴുവൻ ജനങ്ങൾക്കും അദ്ദേഹത്തിൻ്റെ മധ്യസ്ഥതയിലൂടെ പുണ്യവും ദൈവിക അനുഗ്രഹങ്ങൾ ലഭിച്ചിട്ടുള്ളവർക്ക് സ്മരണയിൽ നിന്നും ഒരിക്കലും മഞ്ഞുപോകാത്ത ഒരു ചിത്രം അദ്ദേഹത്തിലൂടെ സ്ഥാപിച്ചെടുക്കുവാൻ സാധിച്ചിട്ടുണ്ട്. സഭയുടെ ചരിത്രത്തിൽ വിദ്യാഭ്യാസ സാംസ്കാരിക മേഖലയിലും ആത്മീയ രംഗങ്ങളിലും ശോഭിച്ചിരുന്ന തിരുമേനിയുടെ വ്യക്തിപ്രാഭവം എപ്പോഴും സഭയുടെ ചരിത്രത്തിലെ തെളിഞ്ഞു നിൽക്കുന്ന ഒരധ്യായമാണ്. മുളന്തുരുത്തി സുനഹദോസും തിരുമേനി തുടങ്ങി വെച്ച വിദ്യാഭ്യാസ മേഖലയിലെ കാൽവയ്പ്പുകളും ലോകമുള്ളൊരു കാലം അനുസ്മരിക്കപ്പെടാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. 1873 പരുമല സെമിനാരിയിൽ കൂടിയ ആദ്യ പള്ളി പ്രതിപുരുഷ യോഗത്തിന്റെ ചുമതല നിർവഹിച്ചത് ഗീവർഗീസ് റമ്പാനായിരുന്നു. ഈ യോഗമാണ് അന്ത്യോഖ്യ അധിപനെ മലങ്കരയിലേക്ക് എഴുന്നള്ളാനായി ക്ഷണിച്ചത്. ഈ ക്ഷണപ്രകാരം പരിശുദ്ധ പത്രോസ് തൃതീയൻ പാത്രിയാർക്കീസ് ബാവയും യെരുശലേം മെത്രാപ്പൊലീത്ത അബ്ദുല്ല ഗ്രിഗോറിയോസും മലങ്കരയിൽ എഴുന്നള്ളിയത്. 1876 പത്രോസ് തൃതീയൻ പാത്രിയാർക്കീസ് ബാവ മുളന്തുരുത്തി പള്ളിയിൽ വിശുദ്ധ മൂറോൻ കൂദാശ നടത്തുകയും ചെയ്തു. ഈ സമയങ്ങളിൽ ബാവായുടെ സെക്രട്ടറിയായിരുന്നു റമ്പാൻ. ഈ വർഷം തന്നെയാണ് പാത്രിയാർക്കീസ് ബാവ മുളന്തുരുത്തി പള്ളിയിൽ ഒരു സുന്നഹദോസ് വിളിച്ചുകൂട്ടിയത്. മലങ്കര സഭയിലെ നിർണായക വഴിത്തിരിവായി മാറിയ ഈ സുന്നഹദോസിന്റെ പൂർണ്ണ സംഘാടകൻ വന്യ ഗീവർഗീസ് റമ്പാനായിരുന്നു. ഈ സുന്നഹദോസിലാണ് ഭരണ സൗകര്യത്തിനായി 7 ഭദ്രാസനങ്ങൾ രൂപീകരിക്കാനും അതിനായി ഗീവർഗീസ് റമ്പാനടക്കം 6 മെത്രാനായി വാഴിക്കാനും തീരുമാനിച്ചത്. ഇതിൽ നിരണം ഭദ്രാസനത്തിനായിട്ടായിരുന്നു ഗീവർഗീസ് റമ്പാനെ തെരഞ്ഞെടുത്തത്. 1876 December 10 ഈ ദിവസമാണ് ഗീവർഗീസ് റമ്പാൻ മേൽപ്പെട്ട സ്ഥാനത്തേക്ക് ഉയർന്നത്. ചരിത്രമുറങ്ങുന്ന വടക്കൻ പറവൂർ സെന്റ് തോമസ് യാക്കോബായ പള്ളിക്കാണ് ഈ ദൈവദാസന്റെ മെത്രാഭിഷേക ശുശ്രൂഷയ്ക്കുള്ള ഭാഗ്യം ലഭിച്ചത്.
ഇവിടെ കബറടങ്ങിയിരിക്കുന്ന യെരുശലേമിന്റെ പാത്രിയാർക്കീസായ അബ്ദുൽ ജലീൽ ഗ്രിഗോറിയോസ് ബാവയുടെ നടക്കൽ വെച്ച് ഗീവർഗീസ് മാർ ഗ്രിഗോറിയോസ് എന്ന പേരിൽ റബ്ബാനെ പരിശുദ്ധ പാത്രിയാർക്കീസ് ബാവ മെത്രാനായി വാഴിച്ചു. മലങ്കരയിൽ വാഴിച്ച 6 മെത്രാൻമാരിലും ഏറ്റവും പ്രായം കുറഞ്ഞതാകയാൽ കൊച്ചുതിരുമേനി എന്ന വിളിപ്പേരും അദ്ദേഹത്തിന് ലഭിച്ചു. 29 വയസ്സ് മാത്രമായിരുന്നു തിരുമേനിക്ക്. കൊച്ചുതിരുമേനിയുടെ അചഞ്ചലമായ ദൈവഭക്തി, അഗാധമായ സുറിയാനി പാണ്ഡിത്യം തുടങ്ങിയവ മനസ്സിലാക്കിയ പാത്രിയാർക്കീസ് ബാവയ്ക്ക് തിരുമേനിയെ യെരുശലേമിലേക്ക് കൊണ്ടുപോകണമെന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് യെരുശലേമിന്റെ പാത്രിയാർക്കീസിന് മാത്രമുണ്ടായിരുന്ന വിശിഷ്ട നാമധേയമായ മാർ ഗ്രിഗോറിയോസ് കൊച്ചുതിരുമേനിക്ക് നൽകിയതെന്നും കരുതപ്പെടുന്നു. എന്നാൽ പുലിക്കോട്ടിൽ തിരുമേനിയുടെയും മറ്റു വൈദികരുടെയും പ്രേരണയാൽ കൊച്ചുതിരുമേനിയെ നിരണം ഭദ്രാസനത്തിൽ നിലനിർത്തുകയാണുണ്ടായത്. പരുമല പമ്പാനദിയുടെ തീരത്തെ ഈ മനോഹര നാടാണ് തിരുമേനി തന്റെ ആസ്ഥാനമായി തെരഞ്ഞെടുത്തത്. ഇവിടുത്തെ സെമിനാരിയിൽ താമസിച്ചാണ് തിരുമേനി ഭരണകാര്യങ്ങൾ നടത്തിയത്. ആയിരത്തി പരിശുദ്ധ പത്രോസ് പൗലോസ് ലീഹന്മാരുടെ നാമത്തിൽ മനോഹരമായ ഒരു ദേവാലയം തിരുമേനിയുടെ ശ്രമഫലമായി ഇവിടെ പണികഴിപ്പിച്ചു. ഇന്ന് ഈ ദേവാലയം മലങ്കരയിൽ മറ്റെങ്ങും ദർശിച്ചിട്ടില്ലാത്ത വാസ്തുശില്പകലയിൽ പുനർനിർമ്മിച്ചിരിക്കുന്നു. തിരുമേനിയുടെ പ്രാർത്ഥനയാൽ അനേകായിരങ്ങൾക്ക് ഇവിടെ മനസ്സുഖം നേടാൻ കഴിഞ്ഞു. ദിവസങ്ങൾ ചെല്ലുംതോറും തിരുമേനിയുടെ അനുഗ്രഹങ്ങൾ തേടി അനേകർ ഈ പമ്പാതീരത്തേക്ക് ഒഴുകിയെത്തി. തിരുമേനിയെ കാണുന്നവർക്ക് ഒരു ദിവ്യ ചൈതന്യം അനുഭവപ്പെട്ടു തുടങ്ങി. ദൈവിക സിദ്ധിയാൽ അത്ഭുതങ്ങൾ വാരിച്ചൊരിയാൻ തുടങ്ങി. ജ്വരം, അപസ്മാരം, പിശാചുബാധ, ഭ്രാന്ത് തുടങ്ങിയവയിൽ നിന്നെല്ലാം ഒട്ടേറെ പേർക്ക് തിരുമേനിയാൽ സൗഖ്യം ലഭിച്ചു. പരിപാവനമായ ആ കൈമുത്താൻ ജനസഞ്ചയങ്ങൾ പല ദിക്കുകളിൽ നിന്നും അങ്ങോട്ടേക്കെത്തി. അശരണർക്ക് ആശാ കേന്ദ്രത്തോടൊപ്പം തന്നെ ഒട്ടേറെ വൈദിക വിദ്യാർത്ഥികൾക്ക് ആത്മീയ ഗുരുവുമായിരുന്നു തിരുമേനി. അവരിൽ പലർക്കും ശമ്മാശപ്പട്ടവും കശീശപ്പട്ടവും തിരുമേനി നൽകി എന്നുള്ളതും ശ്രദ്ധേയമാണ്. തിരുവിതാംകൂറിൽ സ്ഥിരതാമസമാക്കിയതിന്റെ ഫലമായി ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തെക്കുറിച്ച് മനസ്സിലാക്കുകയും അത് പ്രചരിപ്പിക്കുന്നതിനായി വിദ്യാലയങ്ങൾ സ്ഥാപിക്കുന്നതിനും തിരുമേനി ശ്രദ്ധ പതിപ്പിച്ചു. അതിലൊന്നാണ് തിരുവല്ലയിലെ ഈ MGM ഹൈസ്കൂൾ. ഇവിടെ കൂടാതെ മുളന്തുരുത്തി, കുന്നംകുളം എന്നിവിടങ്ങളിലും തിരുമേനിയാൽ വിദ്യാലയങ്ങൾ ആരംഭിച്ചു. ജാതി വ്യത്യാസം, തീണ്ടൽ, തൊടിയിൽ തുടങ്ങിയ അനാചാരങ്ങൾക്കെതിരെ തിരുമേനി പടപൊരുതി. അധസ്ഥിതരായവരുടെ മുന്നിൽ സുവിശേഷ വെളിച്ചം ഈ ആചാര്യൻ പകർന്നു. യെരുശലേം മെത്രാപ്പൊലീത്തായുടെ സ്ഥാനപ്പേര് ലഭിച്ചതു മുതൽ തിരുമേനിക്ക് പുണ്യനാടുകൾ സന്ദർശിക്കണമെന്നുള്ള ആഗ്രഹമുണ്ടായി. 1895 തന്റെ ആഗ്രഹപ്രകാരം വിശുദ്ധ നാടുകൾ സന്ദർശിച്ച് മലങ്കരയിൽ തിരിച്ചെത്തുകയും ചെയ്തു. ഈ യാത്രയെക്കുറിച്ച് അദ്ദേഹം എഴുതിയ പുസ്തകമാണ് മലയാളത്തിൽ അച്ചടിച്ച ആദ്യത്തെ യാത്രാവിവരണം. പരുമല തിരുമേനിയുടെ ഊർശ്ലേം യാത്രാവിവരണം എന്ന പേരിൽ പോൾ മണലിൽ എഡിറ്റ് ചെയ്ത ഈ പുസ്തകം കറന്റ് ബുക്സ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. 1902 നവംബർ 2 ഒരു സൂര്യ തേജസ് അണഞ്ഞു. ലോകം മുഴുവൻ അന്ധകാരത്തിലാക്കി. എങ്ങും ദുഃഖമണിനാദം മുഴങ്ങി. പമ്പയിലെ ഓളങ്ങൾ നിലച്ചു. എങ്ങും കണ്ണീർ മാത്രം. ആത്മീയ മേഖലയുടെ വ്യാപ്തിയും തീഷ്ണതയും ലോകം മുഴുവൻ മനസ്സിലാക്കിക്കൊടുത്ത തിരുമേനി വിശ്വാസികളെ സാക്ഷി നിർത്തി 59 വയസ്സിൽ ഈ ലോകത്തോട് വിട പറഞ്ഞ് തന്റെ സ്വർഗീയ ദൈവത്തിന്റെ അടുക്കിലേക്ക് നീങ്ങി.
തുടർന്ന് മുറിമറ്റത്തിൽ പൗലോസ് മാറിയുവാനിയോസ് തിരുമേനിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ ഈ ദേവാലയത്തിന്റെ മദ്ബഹയോട് ചേർന്ന് കബറടക്കി. ഇന്ന് പരിമല ഭക്തകോടികളുടെ അഭയസങ്കേതമാണ്. പരിശുദ്ധനായ പരിമല തിരുമേനി ഞങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കണമേ എന്നപേക്ഷിച്ചുകൊണ്ട് തിരുമേനിയുടെ കബറിടത്തിലെത്തുന്ന വിശ്വാസ സമൂഹങ്ങൾ ഏറെയാണ്. നേർച്ച കാഴ്ചകളുമായി കത്തുന്ന മെഴുകുതിരികളുമായി കണ്ണീരോടെ തിരുമേനിയുടെ സന്നിധിയിൽ ഹൃദയം നീറി പ്രാർത്ഥിക്കുമ്പോൾ ഓരോ വിശ്വാസിക്കും ദൈവകൃപയുടെ വരങ്ങൾ ചൊരിയുകയാണ്. അതെ, ഒരു പുണ്യവാനെ പുണ്യവാനെന്ന നിലയിൽ കൈക്കൊള്ളുന്നവന് പുണ്യവാന്റെ പ്രതിഫലം ലഭിക്കും.